ഡ്രാഗൺ ഡെമോ ക്യാപ്സ്യൂൾ ഭൂമിയിൽ തിരിച്ചെത്തി. മനുഷ്യനെ ബഹിരാകാശത്തേക്കുന്ന ലക്ഷ്യത്തിന് മുന്നോടിയായി സ്പേസ് എക്സുമായി ചേർന്ന് അമേരിക്ക ബഹിരാകാശ കേന്ദ്രത്തിലേക്ക് അയച്ച ഡ്രാഗൺ ക്യൂ ക്യാപ്സ്യൂൾ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സുരക്ഷിതമായി പതിച്ചു. വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം 1 മണിയോടെയാണ് ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെട്ടത്. അന്തരീക്ഷത്തിൽ പ്രവേശിച്ച ശേഷം പേടകത്തിന് ചൂടുപിടിക്കാതിരിക്കാനുള്ള താപകവചവും സജ്ജമാക്കിയിരുന്നു. മാർച്ച് 3 പേടകം ബഹിരാകാശ നിലയത്തിലെത്തിയത്. 1 ദൗത്യത്തിനു ശേഷമാണ് പേടകം വിജയകരമായി ഭൂമിയിലേക്ക് മടങ്ങിയത്. ഉപരിതലത്തിൽ പതിക്കുന്നതിന് കിലോമീറ്ററുകൾ മുമ്പ് പേടകവുമായി ബന്ധിപ്പിച്ച പാരച്യൂട്ടുകൾ വിടർന്നു. അന്തരീക്ഷത്തിൽ പ്രവേശിച്ച ശേഷമുള്ള വേഗം കുറയ്ക്കാനായിരുന്നു ഇത്. ഫ്ലോറിഡയിലെ കേപ് കനാവിൽ നിന്ന് 450 കിലോമീറ്റർ ദൂരെ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് പേടകം പതിച്ചത്. സെൻസറുകൾ പതിപ്പിച്ച ഡമ്മികൾ മാത്രമായിരുന്നു പേടകത്തിൽ ഉണ്ടായിരുന്നത്. മനുഷ്യനെ സുരക്ഷിതമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിക്കുകയും തിരിച്ചെത്തിക്കുകയും ചെയ്യുക എന്ന ദൗത്യത്തിന് മുന്നോടിയായുള്ള പരീക്ഷണമാണ് ഇതോടെ വിജയം കണ്ടത്. ചൊവ്വയിലേക്ക് മനുഷ്യനെ എത്തിക്കുക എന്നടക്കമുള്ള ബൃഹത്തായ പദ്ധതികളാണ് സ്പേസ് എക്സുമായി ചേർന്ന് നടപ്പിലാക്കുന്നത്. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീവത്സൻ.